ഹലോ. ഹലോ എടാ, ഞാനാ കവിരാജ്. ആ പറടാ. എടാ, നീ ഇപ്പോൾ എവിടെ ഉണ്ട്? ഞാനും ശരത്തും വീട്ടിലുണ്ടോ? എടാ, നീ അത്യാവശ്യമായിട്ടൊന്ന് വേളി വരെ വരുമോ? ആടാ, ഒരു 10 മിനിറ്റ് ഇതാ വരുന്നു. ഓ ആ ശരിയാണ്. ശരിയെടാ. ദേ അവൻ. ഡാ, എന്താടാ പ്രശ്നം? എന്ത് അത്യാവശ്യമായിട്ട് കാണാന്ന് പറഞ്ഞ? എടാ, എന്റെ പെങ്ങളെ കാണാനില്ല. കാണാനില്ലെന്നോ? നീ എന്താ ഈ പറയുന്നേ? എടാ, നീ കോളേജിലോ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചു. കോളേജിലാണെന്നും പറഞ്ഞാടാ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. ഇതൊരു വീട്ടിൽ എത്തിയിട്ടില്ല, എല്ലായിടത്തും വിളിച്ചു നോക്കി, അവളവിടെ ഇങ്ങ് എത്തിയിട്ടില്ല. എനിക്ക് പേടിയാവുന്നടാ. നീ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? ഡാ, അതൊന്നും വേണ്ട. അവളുടെ ഭാവി എന്താവും? ഒരു കാര്യം ചെയ്യ് ഡാ, നമുക്കൊന്നുകൂടെ തപ്പാം. ഡാ, ഇതിൻ്റെ പിറകിൽ അവനാണ്, പ്രണവ്. എടാ പ്രണവോ? എടാ എടാ, അവനെന്തിനാടാ? എടാ, നിന്റെ പെങ്ങടെ പുറകെ നടന്നേന് നമ്മൾ അവനെ പിടിച്ച് തല്ലിയപ്പോ അവൻ നിന്നെ വെല്ലുവിളിച്ചു, അത് നിനക്ക് ഓർമ്മയുണ്ട? നീ എങ്ങാനും കവിത കാണാൻ വരുന്നത് കവിരാജ് അറിഞ്ഞ നിന്റെ ആരും പോക്ക. കരിനാ കോളേജൊന്നും പറയാതടാ, അവൻ കളിക്കാൻ പോകുന്നോണ്ടാ എന്റെ ഭാഗ്യം. അല്ലേലും അതുമില്ല, അതുമല്ല, അവൻ വരുന്നത് നോക്കാനാ ഞാൻ നിന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നേ. അതിന്റെ നന്ദിയെങ്കിലും കാണിക്കൂടെ. അപ്പൊ ശരി, നീ വിട്ടോ, അവള് വരാറായി. വേഗം വന്നേക്കണം, കവി വരെ സമയമായി. അവളെ കാണുന്നുമില്ലല്ലേ. അതോ ചേട്ടൻ ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് വലിയ ശല്യല്ല. ദേ, കാര്യമൊക്കെ ശരിയാണ്, എന്റെ ചേട്ടനെ പറയരുത്. എന്റെ പൊന്നോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. പിന്നെ അതൊക്കെ പോട്ടെ, കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നു, പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. ഓ, ഒരു ഐശ്വര്യറായി വന്നിരിക്കുന്നു. അതെടാ, പിന്നെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? എന്താ, നിന്റെ ബർത്ത്ഡേ ആണോ? അല്ല. അപ്പോ എന്റെ ബർത്ത്ഡേ ഒന്ന് ഓർത്തു നോക്ക്. ദാ പ്രണവേ, ആ ഓടിക്കോ, കവിരാജ് പറഞ്ഞോ. നീ കാര്യം എന്താന്ന് പറ.
ഞാൻ രാത്രി വിളിക്കുമ്പോ പറയാം. അപ്പൊ ശരി. എടാ നീ അവനെ എവിടെ വെച്ചാ കണ്ടേക്കിലുണ്ട്? എടാ അവൻ കണ്ടില്ലടാ. ഓ രക്ഷപ്പെട്ട്. എടാ അവൻ കണ്ടടാ. നീ തീർന്നടാ. ഹലോ, ആ കവിത എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. നിന്റെ ചേട്ടനെങ്ങാനും അടുത്തുണ്ടോ? ഇല്ലടാ, പറഞ്ഞു. അല്ല, നാളത്തെ പ്രത്യേകത എന്തുവാ? അപ്പൊ നീ കണ്ടുപിടിച്ചില്ലേ? ഇല്ല, നീ പറ. ഒരു വർഷമോ? ദിവസം പോയത് അറിഞ്ഞില്ല. അപ്പോ നാളെ എന്താ പരിപാടി? നീ ഒരു കാര്യം ചെയ്, നാളെ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. ഞാൻ വൈകുന്നേരം കൊണ്ടാക്കാം. നീ ധൈര്യമായിട്ടിരിക്കെ, ബാക്കി കാര്യം ഞാൻ ഏറ്റ്. അപ്പോ നാളെ 9 മണിക്ക് രാവിലെ കൃത്യം ബസ് സ്റ്റോപ്പിൽ. ഇവിടെ കാണാനുമില്ലല്ല. വിളിച്ചു നോക്കാം. ഇനി കവിരാജെങ്ങാനും അറിഞ്ഞാണോ? വേഗം വാ. എടാ വേഗം പോ. എടാ ഞാൻ ഒന്ന് പറയുന്ന നിനക്ക്. നീ ഒന്ന് പറയണ്ട. ഇങ്ങോട്ട് നോക്ക്. എത്ര ആണോ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് നാട്ടിൽ ഈ പെണ്ണ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പെമ്പിള്ളേരെ നടക്കാൻ സമ്മതിക്കുന്നത്. ഇനി എന്റെ പെങ്ങടെ പുറകെ നീ നടന്ന നിന്റെ ജീവൻ ഞാൻ എടുക്കും. കേട്ടോടാ. ദാ ഈ അടിച്ചതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. പോടാ. രണ്ടരക്കാശോ ആ നമ്മളതാ ഇരുമ്പ് പാലത്തിന്റെ താഴെയുണ്ട്. ആ ഓക്കേടാ. ഇതോ അവരോട് എത്തി. അപ്പൊ എത്താ. പെങ്ങളെ വിടടാ. വിടോ നീ വാശി തീർക്കണം. അവള് ഇന്ന് രാവിലെ കോളേജിൽ പോണെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതുവരെ കോളേജിലും പോയിട്ടില്ല, വീട്ടിലും എത്തിയിട്ടില്ല. എടാ നിങ്ങളിത് എന്തുവാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കവിരാജയെ അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഞാൻ അവളെ വിളിച്ചിട്ടോ കണ്ടിട്ടോ ഇല്ല. സത്യമാ പറയുന്നത്. പ്രണവേ, എന്റെ പെങ്ങക്ക് എന്തെങ്കിലും പറ്റിയ അതിന് കാരണം നീയാണെന്ന് ഞാൻ അറിഞ്ഞ വെച്ചേക്കത്തില്ല. ഞാൻ
ഇത് ഞാനാ പറയുന്നത്. ഡാ എന്താടാ കാര്യം? എടാ കവിതയെ കാണാനില്ലടാ. ഡാ അവള് വല്ല കൂട്ടുകാരിയിലെ വീട്ടിലും പോയതായിരിക്കും. അല്ലടാ എനിക്കെന്തോ പേടി തോന്നുന്നു. നീ വണ്ടി എടുക്കും. എന്താടാ വണ്ടി ഇറത്തിയേ? എടാ എത്ര നേരമാടാ നമ്മൾ ഈ തപ്പുന്നത്. ഇനി എവിടെ പോയി തപ്പോടാ നമ്മൾ അവളെ? എടാ എന്റെ എന്റെ പെങ്ങൾ. എടാ നീ സമാനപ്പെടും. എടാ കവിരാജേ നീ ഒരു കാര്യം ചെയ്. കോളേജില്ലേ, നീ അങ്ങോട്ട് ചെന്ന് നോക്ക്. ഞാനീ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പും നോക്കാം. എടാ എന്താടാ? എടാ കണ്ടാ വിളിക്കണടാ. വിളിക്കാടാ, നീ സമാനപ്പെടാ. ചേർത്തെ വണ്ടി എടുക്ക. എടാ എനിക്ക് പേടിയാവുന്നു. നീ ടെൻഷൻ അടിക്കാതെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഛേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹലോ. എടാ ഹലോ അജിത്തെ. എടാ പറ എന്തായി? എടാ കാര്യം പറ. എടാ നീ ശരത്തിന് ഫോൺ കൊടുത്തെ. എടാ എന്താണെന്ന് ചോദിക്ക. അളിയ എന്താടാ? ശരത്തേടാ. എടാ അവള് പോയടാ. എന്താടാ തെളിച്ച് പറ. എടാ എടാ അവള് പോയടാ നമ്മളെ വിട്ട്. നീ തെളിച്ച് പറ. എടാ റെയിൽവേ സ്റ്റേഷനില്ലേ, അവിടെ ഒരു ബോഡി ഉണ്ടോ? ആരോ ഒരാള് കണ്ണീ ചോരല്ലാത്തവൻ അവളെ നശിപ്പിച്ചടാ. എന്താടാ വണ്ടി ഒന്നിറത്ത്. ഹലോ ആ ശരത്താടാ. ആ പറടാ കവിത വന്നോ? എടാ തെളിച്ച് പറ, മനസ്സിലാവുന്നില്ല. നീ എന്തിനാടാ ഈ ഇവനെ വിളിച്ചോണ്ട് വന്നേ? എന്റെ പെങ്ങളെ കൊന്നവനാ. ഞാൻ പറയുന്ന കേക്ക്. സി എ വേണു സാറിനെ കണ്ടിട്ടാ വരുന്നത്. നീ വിചാരിക്കും പോലെ കവിതയെ കൊന്നത് ഇവനോ ഗിരിയോ ഒന്നും അല്ല, നമ്മുടെ അജിത്താണ്. അജിത്തോ? എടാ അവൻ എടാ അവൻ എന്നെ രാവിലെ വിളിച്ചേ ഉള്ളൂ. അവൻ നാളെ നാട്ടിൽ നിന്ന് വരും.
എടാ, അവൻ നമ്മളെ പറ്റിക്കുവാണ്. പോലീസിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്, അവനാണ് കൊലയാളിയെന്ന്. അതല്ലേ അവൻ പോലീസിൽ നിന്ന് നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നത്. എടാ, അവ അവൻ്റെ റൂമിൽ തന്നെ ഉണ്ട്. എടാ, അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ലടാ. എടാ, പിന്നെ എന്തിനാണ് അവൻ നമ്മളോട് നാട്ടിലാണ് പോയെന്ന് പറഞ്ഞത്? കവിതയെ കാണാതെ ദിവസം അവൻ നമ്മളോട് കളിക്കാൻ പോലും വന്നിട്ടില്ല. അവൻ എവിടെയാണ് പോയെന്ന് നമ്മൾ അന്വേഷിച്ചോ? അന്ന് കളി കഴിഞ്ഞ് ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവ അവിടെ ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വെപ്രാളപ്പെട്ട് ഓടി വരുന്ന കണ്ടു. ഞാൻ ചോദിച്ചിട്ടാവോന്നും പറഞ്ഞില്ല. പിന്നെ അവൻ കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞങ്ങ് പോയി. അപ്പോഴാണ് നിൻ്റെ കോളം എൻ്റെ ഫോണിൽ വന്നത്. അവൻ കുളിക്കയില്ലേ എന്ന് കരുതി ഞാൻ ഫോണെടുക്കാൻ ചെന്നു. അപ്പോൾ അവൻ ഓടി വന്ന് ഫോണെടുത്തു. മാത്രമല്ല, കവിതയെ കാണാതായ വിവരം പോലീസിനെ അറിയിക്കാന്ന് പറഞ്ഞപ്പോൾ അജിത്താണ് പറഞ്ഞത് വേണ്ടാന്ന്. മാത്രമല്ല, കവിത മരിച്ചവരെ നമ്മളെ രണ്ടുപേരെ അറിയിച്ചത് വേറെ ആരുമല്ല, അജിത്ത. കവിരാജേ, എനിക്ക് യാതൊരു ശത്രുതയില്ല നിന്നോട്. ഞാൻ ഒരു തെറ്റേ ചെയ്തോളൂ, അവളെ സ്നേഹിച്ചു. ഏതൊരു ആങ്ങളേക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. പലപ്പോഴും കവിതയെ കാണാൻ ഞാൻ പോകുമ്പോൾ അവിടെ എല്ലായിടത്തും അജിത്തുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഞങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി നീ അയച്ചതെന്നാ. നല്ലൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നതിൽ നീ പാളിപ്പോയില്ലോടാ. അളിയെ, നീ പറയുന്നേക്ക്. ഇപ്പൊ പോയിട്ട് ഒരു കാര്യമില്ല, നമ്മളെ കണ്ടാൽ എന്തായാലും വിളിക്കും. നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി 11 മണിക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. ഇന്നത്തോടെ അവനെ തീർക്കാം. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത മരി ജീവിച്ചിരിക്കാൻ പാടില്ല. അതിപ്പോ കൂട്ടുകാരനായാലും ശരി, സ്വന്തം തന്തയായാലും. അജിത്തേ, അജിത്തേ, മരിച്ചടാ. എന്നാലും ഇതെങ്ങനെയാടാ? എനിക്കിവനെ കൊല്ലണമായിരുന്നു. പെങ്ങളെ കൊന്ന കഴിവേറി. സൗഹൃദം എന്നുള്ള ബന്ധം നശിപ്പിക്കുന്ന ഇവനെ പോലുള്ളവനാ. എടാ, എന്നാലും ഇതാരായിരിക്കും ചെയ്തത്?
കവിത എങ്ങോട്ടാ പോകുന്നേ? കോളേജിലേക്ക്. കേറിക്കോ. വേണ്ട വേണ്ട ചേട്ടാ, കുഴപ്പമില്ല. താ കേറടോ വണ്ടിയിലോട്ട്. ചേട്ടൻ ഇന്ന് കളിക്കാൻ പോയില്ലേ? ഏയ് ഇല്ലടാ. എന്തേ ചേട്ടാ? അറിയില്ലടാ, വണ്ടിക്ക് എന്തോ ഒരു ട്രബിള്. ഒരു കാര്യം ചെയ്, ഞാൻ ചെന്ന് നോക്കിട്ട് വരാം. ഇരി. ശരി. എടാ വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈന്റ്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ? വേണ്ട. നമുക്ക് പോവാ. വാ വാ.
വാടാ വാ, ഇനി ഇവിടെ നിന്ന പ്രശ്നമാവും. എങ്കിലും ഇത് ആരായിരിക്കടാ? നീയോ? അതെടാ, ഞാൻ തന്നെ. നീ എന്തിനാടാ കവിതയെ കൊന്നേ? ഓ, അതായിരുന്നു. അട്ടെ, കവിതേന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. അതേടാ, അവൾ എന്റെ പെങ്ങളാ. എന്റെ പെങ്ങൾ, നിന്റെ പെങ്ങൾ, അങ്ങനൊന്നുമില്ല. സമൂഹത്തിലെല്ലാം നമ്മുടെ പെങ്ങന്മാരെ തന്നെയാണ്. സമൂഹം ഡാ, നിന്റെ നിന്റെ നിയമം എന്നൊരു പുല്ലും ചെയ്യൂല. കൂടിപ്പോയാൽ മൂന്നോ നാലോ വർഷം ഞാൻ ഇറങ്ങും. ഇറങ്ങിയിട്ടറിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന്? നിനക്കുണ്ടല്ലോ പെങ്ങള്. ഇതുപോലെ അവളെ ഞാൻ കൊല്ലും. നീ വെറും ഒരു നോക്കൂത്തി അവിടെ നിൽക്കൂടാ. നീ എന്തിനാണോ ഇപ്പൊ ചിരിച്ചത്? ഏ, അതിന് നിന്നൊരു നിയമത്തിന് വിട്ടുകൊടുക്കുന്നില്ലല്ലോ. മനസ്സിലായില്ല. നീയൊക്കെ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, പക്ഷേ ചങ്കുറപ്പുള്ള ആങ്ങളമാരുടെ രക്ഷപ്പെടാനാവില്ല. നിന്റെ വിധി ഇന്നിവിടെ ഞാൻ നടപ്പാക്കും.